അസ്സലാമു അലൈക്കും, ഇറ്റ്സ് മീ മജി ബറു. വെൽക്കം ടു അനദർ എപ്പിസോഡ്. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയില് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇക്കാന്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ടുള്ള ഇഫ്താർ പാർട്ടിയും അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുള്ള ഒരു റമദാൻ ദിവസമാണ്. മെയിനായിട്ട് എൻ്റെ വീട്ടിൽ വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല, പക്ഷെ ഞാൻ രണ്ട് റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം ഒരു കുഞ്ഞു ബെല്ലൈക്കണുണ്ട്, അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട്. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ പോലെ. കൂട്ടുകാരന്മാരാണ് ഇത്. നൗഫൽ, നിയാസ്, നിയാസ്, നിയാസ്. പേര് മറന്നോടു, പേര് ഇങ്ങനെ തൊള്ളല് വരുന്നില്ല. ഇപ്പൊ ഇവന്റെ സ്പെഷ്യൽ ആണെന്ന്. സ്പെഷ്യൽ സമൂസ, ചിക്കൻ സമൂസ കണ്ടില്ലേ? അപ്പൊ അത് ഉണ്ടാക്കിട്ട് നോക്കിട്ട് അമ്മ ടേസ്റ്റ് നമുക്ക് അറിഞ്ഞു. വേറെ ആളുണ്ട് ഇവിടെ, ഒന്നും പണി ചെയ്യാത്തൊരു കൂതറ സാധനമുണ്ട് ഇവിടെ. ആളെ കാണിച്ചു തരണോ? ആളെ ഉറങ്ങണേ കാണിച്ചു തരാം. കെട്ടിയോളെ ആലോചിച്ച് കിടന്നു ഉറങ്ങാണ്. നമ്മളെ മോലാണ് ചിക്കൻ പൊരിക്കണുണ്ട്. തിന്ന് കഴിഞ്ഞാൽ അറിയാം എന്താ സംഭവം എന്നുള്ളത്. തിന്ന് കഴിഞ്ഞാല് അറിയാം. യൂട്യൂബ് ചിക്കൻ അല്ല, അത് ശരി. ഇത് എന്റെ സ്പെഷ്യൽ ആണോ? ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് അവര് തിന്നിട്ട് അവര് കമന്റ് പറയട്ടെ. ഇതിനെന്താ പേര്? ഓ, ഉള്ളിവടന്നൊക്കെ പറയുന്നു. എന്താന്ന് അറിയില്ല. എന്താ ഇപ്പൊ ചെയ്യാ? എന്റെ ഇവിടെ പൊരിയണുണ്ട്, വേറൊരാളത്ത് അവിടെ പൊരിയണുണ്ട്. സമൂസ ലാസ്റ്റിലേക്ക് വെച്ചിട്ട്. നമ്മളെ മുത്തുമണിന്റെ സ്പെഷ്യൽ ആണ് നാരങ്ങ വെള്ളം. ബട്ടർ ജ്യൂസോ? ആ, ബട്ടർ ജ്യൂസ് ഉണ്ട്. എന്താ ബട്ടർ ജ്യൂസ് അടിപൊളിയാണെന്നുള്ള കഴിച്ചിട്ട് പറയാം. ഇത് കണ്ടിട്ട് അടിപൊളിയാണോ? പല പല ഐറ്റങ്ങൾ, ആപ്പിൾ, ബനാന, സിയാണ്, പിന്നെ ഹണി പൈനാപ്പിള്. നമ്മുടെ മെയിൻ ഐറ്റംസ് ഒന്നാണ് കമ്പനിയിൽ. ചട്നി, സമൂസ, സ്പെഷ്യൽ സമൂസ. ഇതിൻ്റെ സ്പെഷ്യൽ ആണ് കേട്ടോ. ഇതിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ബിരിയാണി, ചിക്കൻ പൊരിച്ചത്. നമ്മുടെ നൗഫൽ ഭായിന്റെ സ്പെഷ്യൽ പൊരിച്ചത്. ചിക്കൻ പൊരിച്ചത് ചിക്കൻ ഫ്രൈയും തമ്മിൽ എന്താ ബന്ധം? എല്ലാരും ഇരിക്കുകയാണ് കേട്ടോ. അവരുടെ സീറ്റ് ഭദ്രമാക്കിയിട്ട് ആ ചിക്കൻ എടുക്കണ ആളെ കണ്ടില്ലേ? അയാളാണ് ബട്ടർ ഉണ്ടാക്കിയത്. ബട്ടർ മുതിർ. അപ്പൊ നമ്മുടെ ആദ്യത്തെ റെസിപ്പി ചിക്കൻ ബ്രെഡ് ബോൾസ് ആണ്. അതെങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഞാനിവിടെ ഒരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 4 ടീസ്പൂൺ ഓയിൽ ചേർത്തതിന് ശേഷം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള 3 സവോള അതിലേക്കിട്ട് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോള ഏകദേശം ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് വഴണ്ടു വന്നതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ
ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഏകദേശം അതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്കും നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഗ്രീൻ ചില്ലി പച്ചമുളക് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമുളക് ഏകദേശം വഴണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 teaspoon മുളക് പൊടിയും 1/2 teaspoon മഞ്ഞപ്പൊടിയും 1/2 teaspoon മല്ലിപ്പൊടിയും 1 pinch ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. മസാലകളുടെ പച്ചമണം മാറുമ്പോഴേക്കും നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ ഞാനിവിടെ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് വെച്ചത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ മസാലകളിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മളതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കറി ലീവ്സും അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോഴേക്കും നമ്മുടെ മസാലക്കൂട്ട് റെഡിയായിട്ടുണ്ട്. അത് തണുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. മസാലക്കൂട്ട് തണുക്കാൻ വെച്ചതിന് ശേഷം ഞാൻ ബ്രെഡിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ ബ്രെഡ് 4 വശം കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ കട്ട് ചെയ്ത വശം തന്നെയാണ് കേട്ടോ ഞാൻ ബ്രെഡ് ക്രംസിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം എല്ലാ വശങ്ങളും ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബ്രെഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ഞാനിനി 1 വശം മാത്രം ഞാൻ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വെള്ളം നന്നായിട്ട് കളയണം. കയ്യിൽ നമ്മൾ 2 കൈയും വെച്ചിട്ട് അമർത്തിയിട്ട് ബ്രെഡിൽ വെള്ളങ്ങളൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഫില്ലിങ് ചേർത്ത് കൊടുക്കുകയാണ്. ബ്രെഡിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഫില്ലിങ് ചേർത്ത് കൊടുത്തതിന് ശേഷം ബൗള് പോലെ നമ്മളിങ്ങനെ റൗണ്ട് ചെയ്തെടുക്കണം. അത് ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കുക. ബാക്കിയുള്ള ബ്രെഡുകൾക്കും ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്രെഡൊക്കെ ബൗൾ ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഞാനിവിടെ മുട്ട ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് അതിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണത്. അതിലൊന്ന് റോൾ ചെയ്തെടുക്കണം. ശേഷം മാറ്റി വെക്കുക. ബാക്കി എല്ലാ ബൗൾസും ഇതേപോലെ ചെയ്തെടുക്കണം. ഞാനിവിടെ ഡീപ്പ് ഫ്രൈയിങ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ചധികം ഓയിൽ ചേർത്തിട്ട് ബൗൾസ് ഓരോന്നോരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം ഇത് വല്ലാണ്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി എല്ലാം കുക്ക് ചെയ്താണ്. ബ്രെഡ് പെട്ടെന്ന് കുക്കാവുന്നതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞോളും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചിക്കൻ ബ്രെഡ് ബോൾസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ 2-ാമത്തെ റെസിപ്പിയിലോട്ട് പോകാം. ലേയേഡ് ഇറച്ചിപ്പത്തിരി, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിപ്പത്തിരിയാണിത്. അപ്പോൾ ചിലർക്കൊക്കെ അത് അറിയാവുന്നുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റെസിപ്പി ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്ത ഐറ്റംസൊക്കെ നമുക്ക് മടക്കുന്ന സമയത്ത് ഇതേപോലെ ആവിയിൽ വേവിച്ച ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 teaspoon ഓയിൽ ചേർത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഗ്രീൻ ചില്ലിയും പച്ചമുളകും കൂടി ചേർത്ത് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഞാനിവിടെ. അപ്പോൾ നമ്മുടെ സവാളയും ഗ്രീൻ ചില്ലിയും ഒന്ന് വഴണ്ടു വരുമ്പോഴേക്കും നമുക്കിവിടെ ചമ്മന്തി ഉണ്ടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 cup തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ 1/2 teaspoon മഞ്ഞപ്പൊടിയും 1/2 teaspoon ഉപ്പും അതുപോലെ തന്നെ 4 ചെറിയ ഉള്ളി കുഞ്ഞ ഉള്ളിയും ചേർത്ത് നമ്മളിതൊന്ന് അരച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മളിവിടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം. അപ്പോഴേക്കും നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴണ്ടു വരും. ആ സമയം നമുക്കതിലേക്ക് 1 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുമ്പോഴേക്കും നമുക്കതിലേക്ക് മസാല പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 teaspoon മഞ്ഞപ്പൊടിയും 1/2 teaspoon മുളക് പൊടിയും 1 pinch ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ ഇത്ര മസാല ആഡ് ചെയ്യുന്നത് ഞാൻ കറിയിൽ വെച്ച ബീഫാണ് ഇതിലേക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ കറിയിൽ വെച്ച ബീഫ് അല്ലാന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗരം മസാലയും അതുപോലെ തന്നെ അതിനോട് കൂടെ ബീഫ് മസാല മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ കറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ബീഫ് ആയതുകൊണ്ടാണ് വലിയ മസാല പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ നമുക്ക് ബീഫ് എടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണിത്. അത് ഇതിലേക്ക് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഈ സവോളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചമ്മന്തി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി വീണ്ടും ഒന്നായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശേഷം നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലേറ്റിലോട്ടോ പത്രത്തിലോട്ടോ മാറ്റി വെക്കാം. അപ്പോഴേക്കും എൻ്റെ ഉമ്മ എനിക്ക് ഇവിടെ മാവ് അരിമാവ് നന്നായിട്ടൊന്ന് കുഴച്ച് സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു ബൗൾസാക്കിയിട്ട്. ശേഷം നമ്മൾ പത്തിരി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാഴയുടെ ഇല നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്താണ്. അതിലേക്ക് എണ്ണ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ ഓരോ ബൗൾസും വെച്ച് ഇതേപോലെ പത്തിരി ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ സൈഡിൽ ഇങ്ങനെ കൈ വെച്ച് കൊടുത്താൽ അതിൻ്റെ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ഇങ്ങനെ കൈ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്ത ശേഷം നമ്മൾ ഉള്ളിലേക്ക് ഇതിൻ്റെ നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കണം. ഫില്ലിങ് നമ്മൾ ഒരു ലെയറ് ചേർത്ത് അല്ലെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മറ്റൊരു വാഴയുടെ ഇലയെടുത്ത് അതിലേക്ക് ഒരു ബൗൾസും കൂടി വെച്ച് ഒരു പത്തിരിയും കൂടി ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് ഈ പത്തിരി നമ്മൾ ആദ്യം മസാലക്കൂട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള പത്തിരിയുടെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സീൽ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ചേർത്ത് കൊടുത്ത് സെപ്പറേറ്റ് ഒരു പത്തിരിയും കൂടി ഉണ്ടാക്കിയെടുത്ത് ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ എത്ര ലെയർ വേണമെങ്കിലും പോവാം. ഞാനിവിടെ മൂന്ന് ലെയറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര ലെയറാണോ ഇഷ്ടം അത്ര ലെയറിൽ ചെയ്തെടുക്കാം. ശേഷം ഒട്ടിക്കലും പത്തിരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ എല്ലാ പത്തിരിയും കൂടി ഒന്ന് സീൽ ചെയ്തെടുക്കും. ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് പത്തിരി സീൽ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലെയർഡ് ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് അവയിൽ വേവിച്ചെടുക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചെടുത്ത് വെള്ളം തിളക്കുമ്പോഴേക്കും അതിൻ്റെ ടോപ്പിൽ ഞാനൊരു തട്ട് വെച്ച് അതിന് ശേഷമാണ് അതിൻ്റെ മുകളിലാണ് ഞാനിവിടെ പത്തിരി വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ ലെയർഡ് ഇറച്ചിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഉമ്മച്ചിയാണ് എടുത്തിരുന്നത്, നല്ല ആവിയായതുകൊണ്ട് ഉമ്മച്ചിയാണ് എടുത്തിരുന്നത്. അപ്പോൾ നമ്മളുടെ ഇറച്ചിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ, നല്ല അടിപൊളി റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്, എപ്പോഴും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. മൈദ ഒക്കെ കഴിച്ച് മടക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ അരിമാവ് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഫില്ലിംഗ് ആണ് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ അന്ന് നോമ്പ് തുറക്ക് ഉമ്മ പുട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്, പുട്ടും ബീഫ് കറിയും. പുട്ടും ബീഫ് കറിയും നല്ല കോമ്പിനേഷനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നോമ്പ് തുറക്കാൻ ഏകദേശം സമയമായപ്പം ഞാനിവിടെ വീട്ടിൽ ടേബിളിലെല്ലാം നമ്മുടെ നോമ്പ് തുറക്കുള്ള എല്ലാ വിഭവങ്ങളും റെഡിയാക്കി വെച്ചു. ശേഷം നോമ്പ് തുറന്നു. ശേഷം നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചായ കുടിക്കുന്നത് പുട്ടും ബീഫ് കറിയും. എനിക്ക് നല്ലൊരു ഫേവറേറ്റ് എൻ്റെ ഒരു നല്ലൊരു ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ പുട്ടും ബീഫ് കറിയും. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിക്കാൻ്റെ ഇഫ്താർ പാർട്ടിയൊക്കെ കണ്ടല്ലോ, അടിപൊളിയല്ലേ. അപ്പോൾ ഇൻഷാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും, ബൈ.